എക്സ്പീരിയൻസ് പറയേണ്ട കാര്യമില്ലല്ലോ, 10-ൽ 10 അതിന്. അവൻ്റെ ടി വിയിലും നമ്മളെ ഫോണിലൊക്കെ കണ്ടപ്പോൾ തിയേറ്ററിൽ കാണാൻ ആഗ്രഹിച്ച സിനിമയാണ്. അതിപ്പം നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ അടുത്തതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതിന് മുന്നോടിയാന്ന് കണ്ടാൽ ഒരുപാട് സന്തോഷം. കമലഹാസനെ മതി ഒരു നടിയർ ഇനി പിറന്നതാ വരണം കേട്ടിങ്ങളാ. കമലഹാസൻ തന്നെ സിനിമാക്ക് കിടന്നു നല്ലായിരുന്നു. നല്ല കൊള്ളാം, സൂപ്പർ പടം. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഓൾഡ് മൂവിയാണ്, കൊള്ളാം, കുഴപ്പമില്ല. 4K കൊള്ളാം, സൗണ്ടും എല്ലാം സെറ്റ് തന്നെ നൈസാണ്. പണ്ടത്തെ പടം തന്നെയല്ലേ. ഞാൻ ആദ്യം ഈ പടം ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, ഞാൻ ഇപ്പോൾ തിയേറ്റർ വന്ന് തന്നെ കാണാമെന്ന് വിചാരിച്ചിട്ട് സെക്കൻഡ് പാർട്ട് ഇറങ്ങുന്നതുകൊണ്ട് വന്ന് കണ്ടതേ ഉള്ളൂ. അടിപൊളിയായിരുന്നു. ഞാൻ ഒരുപാട് കാലത്തിന് മുമ്പ് ഇറങ്ങിയ പടം ഒന്നുകൂടെ കാണാൻ വന്നു. സൂപ്പർ സൂപ്പർ എക്സ്പീരിയൻസ്, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സൗണ്ട് നമുക്ക് ഇപ്പം അറിയാമല്ലോ, പുതിയ പടങ്ങളൊക്കെ നമുക്ക് അറിയാം ക്വാളിറ്റി, പക്ഷേ അത്രയത്തോളം വന്നില്ലെങ്കിലും ഗുഡ് എക്സ്പീരിയൻസ്. പഴയ പടം ഈ ഒരു ലെവലിൽ കാണാൻ പറ്റിയതിൽ നല്ല സന്തോഷം. ആ ഷോ 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 അല്ല, അടിപൊളിയായിരുന്നു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ദിവസം നമുക്ക് അന്ന് കാണാൻ പറ്റില്ല, എനിക്ക് അതിപ്പോൾ തിയേറ്ററിൽ കണ്ടപ്പോൾ സാറ്റിസ്ഫൈ. കാരണം വെച്ചാൽ പാട്ടുകളും പിന്നെ അതിൻ്റെ അഭിനയം ലെജൻഡ് ലെജൻഡ് തന്നെ, നമുക്ക് ലെജൻഡിനെ ഒരിക്കലും മാറ്റാൻ പറ്റില്ല. ശങ്കറിൻ്റെ ആ ഒരു ഡയറക്ഷനും, ഇന്ന് ഈ കഥ ഇറങ്ങിയപ്പോഴും ബോറടിക്കില്ല. പക്ഷേ ഇപ്പോഴും നടക്കുന്ന സംഭവം തന്നെ ആൾ അന്നേ പറഞ്ഞിട്ടുണ്ട്, അതിപ്പോഴും മാറുന്നില്ല, അതേ ഉള്ളു പ്രശ്നം. ഉള്ള ആ അടിപൊളി, പിന്നെ ഉറപ്പായിട്ട് ഒൻലി വൺ കമലഹാസന് വേണ്ടിയിട്ട് മാത്രം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈക്ക് തിയേറ്റർ വാച്ചാണ് സിനിമ, ആക്ച്വലി തിയേറ്റർ വാച്ചാണ്. ഞാൻ 96 ഇറങ്ങിയ സിനിമയാണ്, ഞാനന്ന് ജനിച്ചിട്ടേ ഉള്ളൂ, ഇനി കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കറക്റ്റ് ഇന്ത്യൻ 2 ടീസർ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് അത് അവിടെയാണ് നിൽക്കുന്നത്, ആ ടീസർ തുടങ്ങുന്നതിൻ്റെ അവിടെയാണ് ഈ സിനിമ നിൽക്കുന്നത്. അപ്പോൾ അത് ഈ പറയുന്ന കണക്ക് ഒരു എക്സ്പീരിയൻസ് ആണ്. 2 വേണ്ടിയിട്ട് ഭയങ്കര വെയിറ്റിംഗ് ആണ്. പിന്നെ എ ആർ റഹ്മാൻ്റെ സോങ്സ് എടുത്ത് പറയേണ്ടത്, നമ്മൾ ഇത്രയും വർഷമാണെങ്കിലും തിയേറ്ററിലേക്ക് കേൾക്കുമ്പോൾ ആ ഒരു ക്വാളിറ്റി ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല. ഒരു എക്സ്പീരിയൻസ് ആണ് എന്തായാലും. ഈ പറയുന്നതൊക്കെ 2 വെയിറ്റിംഗ് ആണ്. നല്ലതാണ്. ഇപ്പോൾ പടത്തെ പറ്റി എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ പറയേണ്ട ആവശ്യമില്ല, കാരണം പടം നമ്മളങ്ങനെ സിനിമ കുറേ തവണ കണ്ടുള്ളത്. 4K റീമാസ്റ്റേഡ് അടിപൊളിയാണ്. കാരണം രാവിലെ ആ ഗജിനി ഉണ്ടായിരുന്നു, ഗജിനി ആ 4K റീമാസ്റ്റേഡ്, അത് ഇനി ആണോ അല്ലയോ എന്നുള്ള എനിക്ക് ഡൗട്ടായിപ്പോയി. കാരണം അത്രയായിട്ട് ആ സൗണ്ട് ലിപ്സിങ് പോലും കുറേ അടുത്ത് അല്ലാതൊക്കെ വന്നു. പക്ഷേ ഇന്ത്യൻ 2 നല്ല രീതിയിൽ, സോറി ഇന്ത്യൻ 2 അല്ല, ഇന്ത്യ നല്ല രീതിയിലാണ് ഇറക്കിയേക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ 2 വേണ്ടി ഇപ്പോൾ വെയിറ്റിംഗ് ആണ്. അപ്പം ഇന്ത്യനെയും ആ മിനി സ്ക്രീനി മാത്രം കണ്ടു വളർന്നവർക്ക് തിയേറ്ററിൽ കാണണമെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും പടം. കാരണം ഞാൻ കുറേ തവണ കണ്ടിട്ടുള്ള സിനിമയാണ്, ജനിച്ച വർഷം ഇറങ്ങിയ പടമാണ്. അതുകൊണ്ട് തന്നെ അത്ര വെയിറ്റിംഗ് ആയിരുന്നു ഇന്ത്യന് വേണ്ടി. അപ്പോൾ അതിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയാണ്. എക്സ്പീരിയൻസ് ചെയ്യണം പടം, ഒന്ന് ഒരു വട്ടമെങ്കിലും വന്ന് കാണണം. ആ 2 വെയിറ്റിംഗ് ആണ്, അതുകൊണ്ട് തന്നെ ഇതൊന്ന് കണ്ടത് 2 കാണാൻ വേണ്ടി. 2 പ്രതീക്ഷയുണ്ട്, അത്ര കുഴപ്പം, അത്ര പ്രതീക്ഷയില്ല, എന്നാലും കാണും എന്തായാലും പോയി.